Vada. Na. Kargi. സ്വാഗതം. എന്റെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 150 കോഴിമുട്ടയാണ്. നമ്മുടെ നല്ല അടിപൊളി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എന്തോ മുട്ടക്കോഴിയുടെ മുട്ട അത് തന്നെ. അപ്പൊ ഒരു 150 മുട്ടയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ട്രേ ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ട്രേയിൽ എനിക്ക് തോന്നുന്നു ഒരു 10-30 എണ്ണം വെച്ചിട്ടുണ്ടാവും. അങ്ങനെ 150 മുട്ടയുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു തണ്ണിമത്തൻ ഉണ്ട്. ഈ തണ്ണിമത്തൻ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തണ്ണിമത്തനിൽ വെച്ചിട്ടാണ് നമ്മുടെ മുട്ട നമ്മളിന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ച് തക്കാളി ഉണ്ട്, ഇച്ചിരി കുറച്ച് സവാളി ഉണ്ട്, ഇത് നമ്മുടെ കുരുമുളക് പൊടി ഉപ്പ്, ഇത്ര സാധനം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. മച്ചാ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള കുക്കിംഗ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പണി തുടങ്ങാം. അപ്പൊ നമ്മുടെ തണ്ണിമത്തൻ നമ്മൾ മുറിക്കണ്ടാ. നല്ല തണ്ണിമത്തനാണെന്ന് തോന്നുന്നു, നല്ല ചുവന്നൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ തണ്ണിമത്തന്റെ ഉള്ളിലത്തെ ആ ഒരു കഴിക്കാൻ പറ്റണ നല്ല മധുരമുള്ള പോഷണൊക്കെ നമ്മുടെ അടുത്ത് മാറ്റണ്ടാ. നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഈ പുറന്തൂടെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ ഇത് ഇതേ നല്ല ഭംഗിയിൽ തന്നെ അങ്ങോട്ട് കോരിയെടുക്ക. അടിപൊളി അടിപൊളി, ഇത് നല്ല അടിപൊളി നമ്മുടെ ഐസ്ക്രീമൊക്കെ സ്കൂപ്പ് ചെയ്തെടുക്കില്ലേ അതുപോലെ അട്ട കിട്ടുന്നേ. നമ്മുടെ കുതിരക്കുട്ടിന് തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി അത് കഴിച്ചോട്ടെ ചേട്ടാ, കയ്യമ്മയൊക്കെ തവിടാക്കിയിട്ടുണ്ട്, കഴുകി വന്നിട്ട് ബാക്കി പണി നോക്കാം. അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ്റെ ഉള്ളിലത്തെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗമൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പാത്രം പോലെ ആക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സവാള അതുപോലെ തന്നെ തക്കാളി നമുക്ക് അരിഞ്ഞെടുക്കണം. ഇനി നമ്മുടെ തക്കാളി ഇട്ട ഇനി ഇത് രണ്ടും നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇത് എന്തായാലും മിക്സ് ആകാനുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അങ്ങോട്ട് മിക്സ് ചെയ്തേക്കാണ്. ഇനി നമ്മുടെ തണ്ണിമത്തൻ്റെ പാത്രം എടുത്തിട്ട് നേരെ ഒരു പാത്രത്തിൽ കുറച്ച് മണൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് എൻ്റെ സൈഡിലേക്ക് കുറച്ച് മണൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് മാത്രം എല്ലാ സൈഡിലും ഇച്ചിരി മണൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ ഇരുന്നുള്ളൂ അത്. മച്ചാ പറയും, ഇനി നമ്മുടെ മുട്ട പൊട്ടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇത് ഒന്ന് നല്ല രീതിക്ക് ഇരുണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മഴക്കാലമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിക്ക് ഇരുണ്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കാറ്റൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ മഴയത്ത് പെടുമെന്നറിയില്ല, നമുക്ക് എന്തായാലും നമ്മുടെ പണി ചെയ്യാം. സംഭവം രണ്ടു ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. ഇന്നിപ്പോൾ ന്യൂനമർദ്ദം പറഞ്ഞിരിക്കുന്നതായിരുന്നു. കാറ്റ് അമ്മാതിരി കാറ്റട്ടാ. അപ്പോൾ ഇതേ നമ്മുടെ 3 ട്രേ ഇപ്പോൾ കഴിയാറായിട്ടാ. അപ്പോൾ നമ്മളിതേ നമ്മുടെ 3-ാമത്തെ ട്രേയിലെ അവസാനത്തെ മുട്ടയാണ് ഇതേ പൊട്ടിക്കുന്നത്. ഓക്കെ, നമ്മുടെ 3 ട്രേ മുട്ട നമ്മൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ 2 ട്രേ ഇവിടെ ബാക്കിയുണ്ട്, നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. ഇനിയിപ്പോൾ മുട്ട മാറ്റി വെച്ചിട്ട് ബാക്കി വേണ്ടി നോക്കാം. അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് ചില ഉണ്ണികളൊക്കെ പൊട്ടാനുണ്ട്, ചിലത് പൊട്ടാത്തതുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ സവാളയും തക്കാളിയും കൂടി നമ്മൾ അരിഞ്ഞ് വെച്ച് നിർത്തിൻ്റെ മുകളിലേക്കാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓ ഇതേ കണ്ട പരത്തിങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം, വീശിട്ട് കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതേ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ അധികം കൂടുതലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അതായത് നമുക്ക് ഒരു ഏകദേശ കണക്കിനങ്ങോട്ട് പിടയ്ക്കാം. ഇനി നമ്മുടെ മുട്ടയും ഈ സാധനങ്ങളോട് ഞങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ ഇതിനൊന്ന് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓംലെറ്റിനൊക്കെ അടിക്കുന്ന പോലെ സംഭവം റെഡിയാവും. പക്ഷെ നമുക്ക് ഉണ്ണിയൊന്നും മൊത്തത്തിൽ പൊട്ടണമെന്നില്ല, നമുക്കൊരു എന്താ പറയുക ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. മച്ചാമാരെ അങ്ങനെ നമ്മൾ മിക്സാക്കി നല്ലോണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിക്സ് എടുത്ത് നേരെ നമ്മുടെ ഈ ഒരു തണ്ണിമത്തം പാത്രത്തിലേക്ക് നിറയ്ക്കാൻ പോവാണ്. ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒന്ന് രണ്ട് ഉണ്ണികൾ നമ്മൾ പൊട്ടിക്കാണ്ട് അങ്ങനെ തന്നെ കിടത്തണം. ഒന്ന് രണ്ടെന്നല്ല, കുറച്ച് അധികം ഉണ്ട്, പൊട്ടിക്കാണ്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ കിടന്നോട്ടി. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിക്സ് എടുത്ത് നേരെ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതേ നമ്മുടെ മിക്സ് എടുത്ത് നമ്മൾ ഇതേ ആദ്യം ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിക്കണം, വേറെ ഒന്നും അല്ലാട്ടോ. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തുളുമ്പി പോവേ. അതുകൊണ്ട് ചെറിയ പാത്രത്തിലാക്കിയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇനി നമ്മുടെ ചെറിയ പാത്രത്തിൽ നിന്നെടുത്തിട്ട് നേരെ നമ്മുടെ തണ്ണിമത്തം പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാകുമ്പോൾ തുളുമ്പി പോവില്ല ഉണ്ടാ. അപ്പോൾ ഇതേ ഇനിയിപ്പോൾ ഇതേ ഫില്ലാവാനായിട്ട് കുറച്ചുകൂടി മതി നമുക്ക്. അപ്പോൾ ഇതേ നമ്മൾ കറക്റ്റ് മുട്ടിച്ചു നിർത്തുന്നില്ല, ഈ ലെവലിൽ വെച്ച് നമ്മളിതേ നിർത്താണ്ടാ. ദീനി നമ്മുടെ തണ്ണിമത്തൻ്റെ അടപ്പ്, അതായത് നമ്മുടെ ഈ ഒരു പാത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അടപ്പാണിത്. ഇതിപ്പോൾ നേരെ വെച്ച് അടയ്ക്കാൻ പറ്റില്ല നമുക്ക്, കാരണം ഇതിൽ നിന്ന് ആവിയൊക്കെ പോകുമ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് നമുക്ക് ഒരു ഹോൾ ഇടണം. അപ്പോൾ നമ്മൾ മുകളിലിട്ട് കത്തിക്കുമ്പോൾ അവിടെ അടഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മളിതൊരു മുകളിലൂടെ കുറ്റി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കമ്പാണ് നടുക്ക് ഹോളായിട്ട്, അതായത് ആവിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളിവിടെ ഒരു കുഞ്ഞു ഹോൾ ഉണ്ടാക്കിയിട്ട് വെക്കാൻ പോവാണേ. അപ്പോൾ അതേ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി എടുക്കുകയാണ്. നമ്മൾ കത്തിനെ വെച്ചിട്ടാണ് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ
നമ്മുടെ ഹോളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മുളയുടെ ഈ ഒരു വടിക്കഷ്ണങ്ങൾ കയറ്റി വെച്ച് കൊടുക്കാം. ഓക്കെ കണ്ട. അപ്പോൾ ഇത് നമ്മുടെ അടപ്പിൻ്റെ മുകളിലായിട്ട് നമ്മൾ കോലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടപ്പ് വെച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങനെ മൂടാൻ പറ്റൂട്ടെ. അപ്പോൾ മൂടുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു സീലിങ്ങിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ മൈദ വെച്ചാണ്ട് സീൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മൈദ നമ്മൾ ഇത് ഇങ്ങനെ നീട്ടി അങ്ങോട്ട് എടുക്കുക. ഉണ്ടോ, ഇത് വെച്ചാണ് നമ്മൾ സീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സീൽ ചെയ്യുന്നത് ജസ്റ്റ് നമ്മുടെ ഈ മുകളിൽ മാത്രമാണ്ട്ടാ. കാരണം ബാക്കി സ്ഥലത്തൊക്കെ നമ്മൾ ടൂത്ത് പീക്ക് വെച്ച് അങ്ങോട്ട് സെറ്റപ്പ് ആക്കും. ടൂത്ത് പീക്ക് അല്ല, ടൂത്ത് പീക്കിൻ്റെ പീസ്. നമ്മുടെ അടപ്പ് എങ്ങനെ സീൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടോ നല്ല വുഡൻ പീസ് അല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് പീക്ക് എടുത്തിട്ട് കുത്തി അങ്ങോട്ട് വയ്ക്കാം. മച്ചമാരെ, അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ഇനി കുക്ക് ചെയ്തെടുക്കാനുള്ള കുഞ്ഞടുപ്പ് നമ്മൾ ദേ ഇവിടെ റെഡിയാക്കുകയാണ്. തണ്ണിമത്തൻ അല്ല, തണ്ണിമത്തൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട. അപ്പോൾ ദേ ചെറിയൊരു ചെറിയ കുഞ്ഞടുപ്പാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ അടുപ്പിന് തീയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വിറകൊക്കെ കത്തി വരുമ്പോഴേക്കും നമ്മുടെ തണ്ണിമത്തൻ നമുക്ക് കയറ്റാട്ടാ. അപ്പോൾ ദേ നമ്മുടെ തണ്ണിമത്തൻ നമ്മൾ കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ആദ്യത്തെ റൗണ്ടാണ് ഇത്, അടുത്ത റൗണ്ട് വേറൊരു കുക്കിംഗ് കൂടി വരുന്നുണ്ട്. മച്ചന്മാരെ, ഇപ്പോൾ നമ്മുടെ തണ്ണിമത്തലിൽ വെച്ചിരിക്കുന്ന മുട്ട, ഓ ചൂടുണ്ടല്ലോ, മുട്ട നമ്മൾ കുക്കിങ്ങിനിട്ടിട്ട് കുറച്ച് നേരം ആ കൈപുള്ളി കൈപുള്ളി സംഭവം ഇപ്പോൾ അത്യാവശ്യം കുക്കായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾക്ക് നല്ലോണം ഉറപ്പ് വരുത്തണം, നല്ലോണം കുക്കായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സൂത്രപ്പണി വേണ്ടി ചെയ്യേണ്ടത്, നമ്മുടെ എന്താ പറയുക, ബക്കറ്റ് ചിക്കനൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുത്ത അരി നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മുടെ തണ്ണിമത്തൽ നമ്മളിത് ഒരു മെഷ് വെച്ചിട്ട് ഒന്ന് മൂടേണ്ട. അപ്പോൾ അതേ നമ്മുടെ വൈക്കോൽ എത്തിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മെഷീൻ്റെ അകം ഫില്ല് ചെയ്ത് കൊടുക്കണം. മച്ചാമാരെ, ഇപ്പോൾ നമ്മുടെ വൈക്കോൽ നമ്മളിനി ഇതേ കത്തിക്കാൻ പോവാണ്ട. അപ്പോൾ ദേ ഇത് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കുക്കിംഗ് ആയോ, കുക്കിംഗ് ആയി കിട്ടും നമുക്ക്. അപ്പോൾ ദേ വൈക്കോലിനെ തീറ്റിട്ട് നമുക്ക് ഇങ്ങനെ മാറി നിന്നേക്കാം. സംഭവം കത്തി റെഡി ആകുമ്പോഴേക്കും നമ്മുടെ തണ്ണിമത്തൽ വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട കുക്കായി സെറ്റായിട്ട് കിട്ടും. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ ദേ നമ്മുടെ വൈക്കോലിട്ടെന്ന് നമ്മൾ കത്തിച്ച് വെച്ചത് മൊത്തം ചാരമായി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ചാരം മാറ്റാണ്ടാ. ചാരം മാറ്റുമ്പോൾ തന്നെ നല്ല എന്താ പറയുക, ഒരു ഗന്ധമണം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു മണം വരുന്നുണ്ട്. മച്ചാമാരെ, ചെറിയൊരു പണി കിട്ടി. നമ്മളുടെ ഈ സംഭവം കുക്ക് ചെയ്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല മഴ വന്നു. നമ്മൾ വൈകിട്ട് രാത്രി ആവുന്നതിന് വെയിറ്റ് ചെയ്തു. മഴ കുറയാത്തതുകൊണ്ട് നമ്മൾ ഇൻഡോർ ആയിട്ട് തന്നെ വെച്ചെടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്ന് നമ്മൾ നോക്കാൻ പോകട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ മുളയുടെ കോല് വെച്ചറിഞ്ഞത് ഒന്നുള്ളിലേക്ക് കയറിപ്പോയായിരുന്നു. ആ അടിപൊളി, എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി പറക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല ക്യാമറയിൽ. ഇത് നല്ലോണം കുക്കടായതാണ്, അതിൻ്റെ ഉള്ളിൽ കിടന്ന് നല്ലോണം കുക്കായാണ് കണ്ട. ഇവിടുത്തെ മാറ്റുമ്പോൾ ദേ ഇതിൻ്റെ ഉള്ളിൽ നോക്കി, നമ്മളിത് നമ്മുടെ കത്തിക്ക് ചുറ്റിക്കുകയാണത്. ഓക്കെ, ഒരു റൗണ്ട് നമ്മൾ മുറിച്ചെത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ തൊലി അങ്ങോട്ട് പിടിപ്പിച്ചാൽ നമുക്ക് മിക്കവാറ് തുറന്നെടുക്കാൻ പറ്റേണ്ടതാണ്. ഇങ്ങനെ തൊലി തുറന്നെടുക്കാൻ കേട്ടോ. അടിപൊളി, പെർഫെക്റ്റ്ലി കുക്ക്ഡ് എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. വാവ്, സൂപ്പർ. വേണ്ട, ആ ഒരു ലെയർ നമ്മൾ പൊളിച്ചെടുത്തു. നമ്മൾ ആ മൂടി വെച്ച ഭാഗത്ത് ഇച്ചിരി കരിയായിട്ടുണ്ട്, അത് നമ്മളെടുത്ത് കളയണോട്ടോ. കരി നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ പാടില്ല. ഇത് കണ്ട, തുറന്നെടുത്തപ്പോൾ നോക്കി നല്ല പെർഫെക്റ്റായിട്ടൊരു മാല പോലെ തുറന്നു വന്നിരിക്കുന്നത്. അടിപൊളി. മച്ചാമാരി, ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ദേ ഇതിൻ്റെ പുറത്തെ ലെയറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഒരു സ്ഥലം വേവാണ്ടിരിക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണുന്നില്ല, കാരണം അമ്മാതിരി നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണ്. എന്താ പറയുക, തുറന്നപ്പോൾ തന്നെ ഉള്ളിത്ത ഫ്ലേവറിനെ നമ്മുടെ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ പ്രത്യേകമാണല്ലേ, അങ്ങനത്തെ ഒരു മണം തന്നെയാണ് വന്നത്. അപ്പോൾ നമ്മൾ ഓരോ ലെയറായിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റണ്ട. അപ്പോൾ ആദ്യത്തെ മുകളിലത്തെ ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസ് ചാടി വന്ന ലെയറാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാണ്. ഓരോ ലെയറുകളായിട്ട് നമുക്ക് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിലേ സംഭവം സിമ്പിളായിട്ട് ഇവിടുന്ന് എടുത്ത് മാറ്റാം. നമ്മളിത് ഈ ഫസ്റ്റത്തെ ലെയർ പൊട്ടിപ്പോവാണ്ട് എടുക്കാൻ പറ്റുന്ന നോക്കട്ടെ. ഒരു ലെയർ എടുത്തു, ഭയങ്കര തിന്നാക്കി നമ്മൾ മുറിച്ചിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ വിട്ടുപോകും. അതാണ് ഇത്തിരി കനത്തിൽ മുറിക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്ത ലെയർ മുറിച്ചു. ഇത് ഞാൻ എടുത്ത് കാട്ടിത്തരാട്ടെ. അതെ, ഓ ഇപ്പം ചൂട് ചൂട് നിൽക്കുന്നുണ്ട്, നല്ല ചൂട് നിൽക്കുന്നുണ്ട്. നോക്കിയേ, ഇതാണ് നമ്മുടെ ഐറ്റം. നോക്കി, ഉണ്ണി നമ്മൾ വെറുതെ ഇട്ടിറന്ന രണ്ടു മൂന്ന് ഉണ്ണിയൊക്കെ ഉണ്ട ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലെയർ ഓടി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇതേ നമ്മുടെ ഷേപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഓരോടി വെക്കാനുള്ള ഗ്യാപ്പ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു ലെയർ ഓടി ഇതിൽ നിന്ന് മുറിച്ചെടുക്കുകയാണ്.
ഉണ്ണി ഉണ്ണി പൂവല്ലേ വേണ്ട, നമ്മുടെ ഒരു ലെയർ കൂടി നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഓ ചൂടി 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 ചൂടി. ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ മച്ചവരെ. ഇപ്പോൾ നമ്മുടെ തണ്ണിമത്തനിൽ വെച്ച് നമ്മുടെ മുട്ടയുടെ മൂന്ന് ലെയർ നമ്മൾ ദേ ചെത്തിയെടുത്ത് ദേ ഇപ്പുറത്തോട് ഇട്ടിട്ടുണ്ട്. ഇത് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സോസ് ഇപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ ചീസ് ചെയ്യുന്ന നമ്മുടെ സ്വീറ്റ് ചില്ലി സോസാണ് എടുക്കുന്നത്. ഇതെടുത്തിട്ട് ദേ ഇങ്ങനെ ഇവിടെ ഒഴിച്ച് കൊടുക്കുകയാണ്, ആയി കലക്കി. മച്ചവരെ നമ്മുടെ ഐറ്റം നമുക്ക് കഴിച്ച് നോക്കാട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ദേ ഇവിടെ നിന്ന് ഒരു പീസ് സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വായിലിടുന്നതിന് മുമ്പായിട്ട് ആദ്യമൊരു തണ്ണിമത്തൻ്റെ പീസ് എടുത്തിടാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മുട്ട. നമ്മുടെ സോസ് നമുക്ക് വേറെ ലെവലും. ഇതിന് പച്ചമുളക് കൂട്ടത്തിലൊരു തക്കാളി ഇട്ടേക്കാം. മുട്ടൊക്കെ നല്ല പഞ്ഞു പോലെ ഇരിക്കുന്നു. ആയ മുള മുളകിൻ്റെ എരിവില് സാധനങ്ങൾ കഴിക്കുന്ന വേറെ ലെവല്. മച്ചാനെ നമ്മുടെ പ്രേമ മച്ചാനെ കൊടുക്കാൻ ആയിട്ട് കേട്ടോ. നമ്മുടെ പ്രേമ മച്ചാനെ കഴിച്ചിട്ട് സംഭവം എങ്ങനെയുണ്ടെന്ന് പറയാം. സോസിൽ മുക്കിത്തരാം. നമ്മുടെ സ്വീറ്റ് ചില്ലി സോസിൽ മുക്കിയിട്ട് നമ്മുടെ പ്രേമ മച്ചാനുള്ള സാധനം എന്തെങ്കിലും കൊടുക്കുകയാണ്. കഴിച്ചു കിട്ടി പറയാം എങ്ങനെയുണ്ട് സാധനം. അടിപൊളി സാധനമാണ്. ആ ടേസ്റ്റ് ഒന്ന് വായിൽ എത്തിക്കഴിഞ്ഞിട്ട് നോണല്ല പറയാണ്. എന്താന്ന് അറിയാൻ പാടില്ല. ആദ്യം ഞാൻ ഇങ്ങനെ സാധനം കഴിക്കണതേ ആണോ. അതുകൊണ്ടൊരു നല്ല രസമുണ്ട്. പറഞ്ഞു പറയിപ്പിച്ചാന്ന് ആരും പറയൂല. നല്ലതുണ്ട്, നല്ല സുഖമാണ്. എനിക്ക് ഇഷ്ടമായി. കാരണം ഈ മുളകില്ലടാ. മുളകിന് എന്താ പ്രത്യേകത? മുളകിന്റെ പ്രത്യേകത എനിക്ക് അങ്ങടാ. ഇതപ്പം ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാ. സൂപ്പർ ആണോ? ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായി. നല്ല സാധനമാണ്. അടിപൊളി. ഞാൻ ഉണ്ണി മാത്രമായിട്ടൊക്കെ എടുത്ത് കഴിക്കണ. സംഭവം മൊത്തത്തിൽ അടിപൊളി സാധനമുണ്ടാ. ഇഷ്ടപ്പെട്ട നല്ല സാധനമാണ്. സാധനം മുട്ട കഴിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയുള്ളൂ ഇതിന്. അങ്ങനല്ല, എന്താ വ്യത്യാസമൊക്കെ ഉണ്ട്. എന്ത് വ്യത്യാസം ഉണ്ടല്ലേ. ഇഷ്ടപ്പെട്ടു നിനക്ക്? ഇഷ്ടപ്പെട്ടു. അപ്പൊ ബാക്കിയുള്ളതൊക്കെ കഴിച്ചെടുത്തോളൂ. ഇഷ്ടം പോലെ കഴിക്കാം. കഴിക്കും. അടിപൊളി. അതാണ് മച്ച. മച്ചം വരുമ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് എംഫോട്ടിക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചന്മാരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സാനി ഔട്ട്.